Hi dears, assalamu alaikum. Welcome back to Nafi's cooking lab. In the tender dish, Domino's style zingy parcel recipe. Now, this is the way to make it. Very simple. All of you can try it. Oven is not available. I will share the recipe with you. Share it. After that, I have a bowl. I have a cup of alam chud paal. I have alam chud paal. I have a chud kudal. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് പൊങ്ങാൻ വെക്കുക 5 മിനിറ്റിന് ശേഷം ഈസ്റ്റ് പൊങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മൈദ ആഡ് ചെയ്തു കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ 3 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനു ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതാണ് അതിനു ശേഷം അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് അതായത് നമ്മുടെ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതില്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക ഒന്ന് ഒരു ഒരുപാട് മുറുക്കത്തിൽ ആവരുത് ഇത്തിരി ഒരു ഒട്ടുന്ന പരുവത്തിൽ കുഴച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആകുന്നതുവരെ കുഴച്ചിട്ട് ഒട്ടാത്ത പരുവത്തിൽ ആദ്യം ഒട്ടുന്ന പരുവത്തിലുള്ളത് നന്നായി കുഴച്ച് അതിൻ്റെ ഒട്ടൽ മാറിയുന്നവരെ കുഴച്ച് ഇതുപോലെ സോഫ്റ്റാക്കി എടുക്കുക ശേഷം അല്പം ഓയിൽ തടുവിയിട്ട് നമുക്കിത് ഒരു 2 മണിക്കൂർ പൊങ്ങാൻ മാറ്റി വെക്കാം ഇനി അതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം ഫില്ലിംഗ് റെഡിയാക്കാൻ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ ഈ എല്ലില്ലാത്ത ചിക്കൻ ചെറുതാക്കി നുറുക്കിയതാണത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക എന്നിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുക ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ പോലുള്ള എണ്ണ എടുക്കരുത് ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക അല്ലെങ്കിൽ മറ്റ് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതിട്ട് മൂപ്പിക്കുക വെളുത്തുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ അതായത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് മാരിനേഷൻ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട ശേഷം ചിക്കൻ കുക്കാകുന്നതുവരെ നന്നായി ഇളക്കി കൊടുക്കുക ചിക്കൻ കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒക്കെ ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിത് സെപ്പറേറ്റ് വഴറ്റിയിട്ടൊന്നുമല്ല കാരണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഈ സവാള ആയാലും ക്യാപ്സിക്കൻ ക്യാരറ്റ് ആയാലും ഒരു ജസ്റ്റ് ഒന്ന് സോഫ്റ്റായ മതി കൂടുതൽ കുക്കാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ചിക്കൻ്റെ മുകളിലേക്ക് തന്നെ ഒരു ചെറിയ സവാളയും ഒരു ചെറിയ ക്യാപ്സിക്കും ഒരു ചെറിയ ക്യാരറ്റും പൊടിയായ അരിഞ്ഞത് ചേർത്തിട്ട് ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് സോഫ്റ്റായ മതി അധികം ഓവർ കുക്കാവണ്ട ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ നേരത്തെ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് എരിവ് വേണമെന്നവർക്ക് നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് അതായത് ക്രഷ്ഡ് ചില്ലിയും 1 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സും അത് പറഞ്ഞ പോലെ മിക്സ്ഡ് ഹെർബ്സ് ഇല്ലെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുത്താലും മതി അതും ചേർത്തിട്ട് വീണ്ടും ഒരു 10 സെക്കൻഡ് കൂടി ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ടൊമാറ്റോ സോസും ഒരു 1/2 കപ്പ് മയോണൈസും കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം മയോണൈസ് ഇട്ട ശേഷം കൂടുതൽ കുക്ക് ചെയ്യരുത് മയോണൈസ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ക്രീമി ഫില്ലിംഗ് റെഡിയായി ഇതൊന്ന് അല്പം തണുക്കാനേ മാറ്റി വെക്കുക കാരണം ഇത് ഇത്തിരി ലൂസായിരിക്കും തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് സെറ്റായിക്കോളും ആ സെറ്റായ ശേഷം മാത്രമേ നമുക്കിത് ഫില്ല് ചെയ്യാം പാർസലിൽ നമുക്ക് ഫില്ല് ചെയ്ത് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഞാനിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കാരണം ചിക്കനിൽ ആഡ് ചെയ്ത ഉപ്പ് ചിക്കനിൽ കണക്കായി പിന്നെ അതിലേക്കുള്ള മസാലയിൽ ടൊമാറ്റോ സോസും മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് ചീസ് കൂടി വരാനുള്ള കൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു വേണമെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇനി
മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മാവ് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഒരു ചെറുനാരങ്ങ, ഒരു പൂരിയുടെ മാവിൻ്റെ അത്ര വലുപ്പത്തിൽ ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഇനി ഈ ഉരുള ഓരോന്നായിട്ട് അല്പം മൈദ തോയിട്ട് പരത്തിയെടുക്കുക. പൂരി വലുപ്പത്തിൽ, ഒരു വലിയ പൂരിയുടെ വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുത്ത ശേഷം ഇതിൻ്റെ മൂന്ന് സൈഡിൽ നിന്നും അടക്കിയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഉണ്ടാക്കുക. ഒരു ട്രയാങ്കിൾ ഷേപ്പാക്കിയ ശേഷം വീണ്ടും ഒന്നുകൂടി ഈ ഷേപ്പിൽ തന്നെ ഒന്ന് കുറച്ചുകൂടി പരത്തിയെടുക്കുക. ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല, കുറച്ച് ഈ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് മൊസറെല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഒരല്പം ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. വീണ്ടും മൊസറെല്ല ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മൂന്ന് സൈഡിലും അല്പം വെള്ളം കൊണ്ട് തൊട്ട് ഒട്ടിക്കുക. കാരണം വെള്ളം കൊണ്ട് തന്നെ ഒട്ടിക്കണം, ഇല്ലെങ്കിൽ ഇത് ബേക്ക് ചെയ്ത സമയത്ത് ഇതിൻ്റെ ആ തുമ്പൊക്കെ വിട്ടുപോകും. അപ്പോൾ വെള്ളം കൊണ്ട് നന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോ പാർസലും ഇങ്ങനെ ചെയ്തെടുക്കുക. ബാക്കി മാവും ഫില്ലിങ് തീരുന്നത് വരെ ഇങ്ങനെ ചെയ്തെടുക്കുക. മാവും ഫില്ലിങ്ങൊക്കെ പാർസലാക്കി ചെയ്ത ശേഷം നമുക്കിതുപോലെ ഒരു ബേക്കിംഗ് ട്രയിൽ നിരത്തി വെക്കുക. ഓവൺ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക 200 ഡിഗ്രിയിൽ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ടയുടെ മഞ്ഞ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്ത് കൊടുത്ത ശേഷം ഇത് ഓവണിൽ വെച്ചിട്ട് ഒരു 175 ഡിഗ്രിയിൽ 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. ഇനി ഓവൺ ഇല്ലാത്തവർ വലിയൊരു പാത്രത്തിൽ പാത്രം ചൂടാക്കുക. നന്നായി ചൂടാക്കിയ ശേഷം അതിലേക്കൊരു തട്ട് വെച്ചിട്ട് ഈ ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓവണിൽ വെച്ചും ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് ചൂടാക്കി മൂടി വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് അത് ട്രേ വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിൽ ചെയ്തിട്ടും രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഓവണിലുള്ളവർക്കും ഓവണിലില്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ വീണ്ടും പുതിയൊരു റെസിപ്പി വരുന്നത് വരെ എല്ലാവർക്കും ഈദ് മുബാറക്. താങ്ക് യു.